നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. എ ബി വി പി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് 1949 അധ്യാപകരും വിദ്യാർത്ഥികളും ദേശീയത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് രൂപം കൊടുത്ത സംഘടന ഇന്ന് 74 വയസ്സിലേക്ക് കടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് എ വി പി യുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ സ്റ്റെഫിൻ സ്റ്റീഫനാണ്. സ്വാഗതം. ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം സത്യത്തിൽ കഴിഞ്ഞ കാലത്ത് നിന്നൊക്കെ ഒരുപാട് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോഴും കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല അത് ദേശീയതയോടടുത്ത് നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സാമൂഹിക അച്ചടക്കമില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ എ ബി വി പി തീർക്കുന്ന പ്രതിരോധം എങ്ങനെയാണ്, അതിൻ്റെ ഫലമെന്ന് നമുക്കറിയാം. എ ബി വി പി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായിട്ട് മാറിയിട്ടുള്ളത് ഒരുപാട് തരത്തിലുള്ള പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ടാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രീതിയിൽ നിരവധി പ്രതിരോധങ്ങളും ത്യാഗങ്ങളും സഹിച്ചാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിട്ട് എ ബി വി പി മാറിയത്. 1948 ഡൽഹിയിൽ ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്ഥാപിക്കുകയും 49 രജിസ്ട്രേഷൻ നടന്ന് പിന്നീട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഒരു സംഘടന നിരവധി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിപരീതമായിട്ടാണ് കേരളത്തിലെ കലാലയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം പല ക്യാമ്പസുകളിലും ഇന്ന് രാജ്യവിരുദ്ധ ശക്തികളുടേതായിട്ടുള്ള സ്വാധീനം കൂടി വരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ രാജ്യം മുഴുവനും ദേശീയത എന്ന കാഴ്ചപ്പാടിൽ, ഈ രാജ്യമാണ് വലുത്, ഈ രാഷ്ട്രം കഴിഞ്ഞിട്ടേ മറ്റെന്തെങ്കിലും ഉള്ളൂ എന്ന കാഴ്ചപ്പാടിൽ വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്നൊരു സംഘടന മാത്രമേ ഈ ലോകത്തുള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഈ സംഘടനയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാക്കി മാറ്റുവാനും കഴിഞ്ഞിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിലെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞു. കേരളത്തിലേത് എ ബി വി പിയുടെ ശൈലിയും വ്യത്യസ്തമായിരിക്കണമല്ലോ. കാരണം ഇടത് രാഷ്ട്രീയം, അതിനെ രാഷ്ട്രീയമെന്ന് തന്നെ വിളിക്കാമോ എന്നറിയില്ല. ഒരു സംഘം അക്രമകാരികൾ, അവിടെ ജനാധിപത്യമില്ല, മറ്റ് സംഘടനകൾക്ക് സ്വാതന്ത്ര്യമില്ല, അത്തരത്തിലൊരു കലാലയ സാഹചര്യം കേരളത്തിലുണ്ട്. ഇവിടെ ഭൂരിഭാഗം കലാലയങ്ങളും എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള നിയന്ത്രണത്തിലുമാണ്. അവിടെ എങ്ങനെയാണ് എ ബി വി പി? കേരളത്തിൽ നമുക്കറിയാം പല ക്യാമ്പസുകളിലും നമ്മൾ കയറി ചെന്ന്, അതായത് ഫാസിസ കോട്ടകളായിട്ട് അവർ കെട്ടിയടക്കി വെച്ചിരുന്ന പല ക്യാമ്പസുകളിലേക്ക് നമ്മൾ കയറി ചെന്നാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് നിരവധി പേര് ബലിദാനികളാകേണ്ടി വന്നിട്ടുണ്ട്. നിരവധി പേർക്ക് സ്വന്തം ജീവൻ പോലും നഷ്ടമാകേണ്ടി വന്നിട്ടുണ്ട്. അവിടെയെല്ലാം അടിക്ക് തിരിച്ചടി എന്നുള്ളതിനുപരി, ഒരു ആളെ കൊന്നു കഴിഞ്ഞാലും മറ്റൊരാളെ കൊല്ലുക എന്നുള്ളതിനുപരി, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ധനുവച്ചനും വി ടി എം എൻ എസ് കോളേജ് എൻ്റെ ക്യാമ്പസാണ്, ഞാൻ പഠിച്ച് കഴിഞ്ഞ കോളേജാണ്. അവിടെ മുരുകാനന്ദൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അന്ന് എ ബി വി പിയുടെ പ്രവർത്തകനായിരുന്നു എന്നതിൻ്റെ പേരിൽ എസ് എഫ് ഐ മാത്രം ഉണ്ടായിരുന്ന ആ ക്യാമ്പസിൽ നിന്ന് ബാറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി 1999 ഒരു ഏപ്രിൽ മാസം 9 പക്ഷേ എ ബി വി പി പ്രതികാരം ചെയ്തത് തൊട്ടടുത്ത വർഷം പൂർണ്ണമായിട്ടും മുഴുവൻ സീറ്റിലും യൂണിയൻ ഇലക്ഷനിൽ വിജയിച്ചുകൊണ്ട് എ ബി വി പി മുന്നേറുകയാണുണ്ടായത്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം തന്നെ പൂർണ്ണമായിട്ട് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഇവിടെ കൂടെ നിന്ന് സഹപാഠിയെ ബാറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള രീതിയിലുള്ള ശീലം ആക്കിയവർ, തീവ്രമായിട്ടുള്ള മാർക്സിസ്റ്റ് ചിന്താഗതി ശീലമാക്കിയവർ ഈ ക്യാമ്പസിൽ വേണ്ട എന്ന് തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ക്യാമ്പസിൽ നിന്നൊക്കെ എസ് എഫ് ഐ ഒക്കെ പുറത്തായിട്ടുള്ളത്. അങ്ങനെ നിരവധി ക്യാമ്പസുകളായിട്ടുണ്ട്. ഇപ്പോൾ സംസ്കൃത കോളേജിലായാലും ശരി, വഞ്ചിയൂർ സംസ്കൃത കോളേജിലായാലും ശരി, നിരവധി കേരളത്തിലെ ക്യാമ്പസുകൾ, ഇപ്പം തിരുവനന്തപുരമാണ് ഞാൻ പ്രവർത്തന മേഖലയായിട്ട് പറയാം, അപ്പോൾ നിരവധി ക്യാമ്പസുകൾ നമ്മൾ അങ്ങോട്ട് കടന്ന് ചെന്ന് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്ത് തന്നെയാണ് മുന്നേറിയിട്ടുള്ളത്. ഒരുപാട് പേർക്ക് അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നിരവധി പേര് അംഗവൈകല്യം പോലും സംഭവിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിരവധി പേരെ കള്ളക്കേസുകളിലൊക്കെ കുടുക്കിയിട്ട് ജയിലിൽ ആക്കി അവരുടെ ഭാവി പോലും തകർക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും
ഒരു മറ്റൊരു ദിശയിൽ കൂടി സംഘടന ചലിച്ചുകൊണ്ടേയിരുന്നു. ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടേയിരുന്നു. അതാണ് 2017 നമുക്കറിയാം, ഈ എല്ലാ മാർക്സിസ്റ്റ് ഭീകരതയ്ക്കും എതിരായിട്ടാണ് ചലോ കേരള പോലെ ഒരു വലിയ റാലി. അന്ന് ആരും ഒരുപക്ഷെ പ്രതീക്ഷിച്ചാണല്ലോ ഒരു 100,000 പേരെ അണിനിരത്തിക്കൊണ്ട് ഈ തിരുവനന്തപുരത്തുകൂടി ഒരു വലിയൊരു റാലി പോയപ്പോൾ സംഘടനയുടെ ശക്തിയാണ് അതിൽ തെളിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ചലോ കേരളയാണ്. അങ്ങനെ നിരവധി പേര് ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളിൽ. ഈ ഈ പ്രതിരോധം നേരത്തെ പറഞ്ഞ നേരത്തെ പ്രതിപാദിച്ച ദരുവച്ചവരും ക്യാമ്പസിലെ കൊലപാതകം 99 നടന്നതെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഒരു പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി ആ കോളേജിൽ പോയെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ കനത്ത പോലീസ് കാവലിലാണ് ഞങ്ങളന്ന് ആ പരീക്ഷ എഴുതിയത്. ഇത്തരം അക്രമം തൊട്ടടുത്ത വർഷം തന്നെ ABVP ആ ക്യാമ്പസ് മുഴുവൻ മാറി. ഇന്നും ABVP കോട്ടയിൽ തന്നെ ധനുവച്ചൂരം ക്യാമ്പസ് തുടരുന്നു. ഈ പ്രതിരോധം ഈ തൊട്ടെതിർപക്ഷക്കാരെ അല്ലെങ്കിൽ ഈ പറയുന്ന SFI ഘടനാപരമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അവരിപ്പോഴും എന്താണ് ഒരു യൂണിറ്റ് രൂപീകരിച്ചാൽ ഭീഷണിപ്പെടുത്തുക, ഒരു ചുവരെഴുതിയാൽ കൊന്നുകളയുക, ഇങ്ങനെയുള്ള ഒരു നിലയിലേക്ക് പോകുന്നു. ഇപ്പോഴും ABVP അല്ലെങ്കിൽ മറ്റ് KSU പോലുള്ള വിദ്യാഭ്യാസ സംഘടനകൾക്കൊന്നും SFI തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് എത്ര കാലമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നിലവിൽ SFI പോലൊരു സംഘടന ഒരു കാലഘട്ടത്തിലും തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. കാരണം കൃത്യമായൊരു പ്രത്യയശാസ്ത്രമോ കൃത്യമായൊരു ലക്ഷ്യമോ ഇല്ല. ഇപ്പോൾ ABPയെ സംബന്ധിച്ച് ദേശീയത എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ട്. നമ്മൾ പറഞ്ഞ സംഘടന മാത്രമാണ് വലുതെന്നുള്ള കാഴ്ചപ്പാടല്ല, ഈ രാജ്യമാണ് വലുത്, ദേശീയതയാണ്. വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നവനിർമ്മാണം, ഇന്നത്തെ വ്യക്തി ഇന്നത്തെ പൗരൻ എന്ന മഹത്തായിട്ടുള്ള കാഴ്ചപ്പാടാണ് ABP മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ SFI പോലത്തെ സംഘടനയ്ക്ക് അങ്ങനെ വലിയൊരാശയമൊന്നും പറയാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നിയന്ത്രിക്കുന്ന, ഇപ്പം നമുക്കറിയാം SFI പോലുള്ള സംഘടനയുള്ള ക്യാമ്പസുകളിൽ മദ്യം മയക്കുമരുന്ന് ഇത് വ്യാപകമായിട്ട് വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരം പ്രത്യേകിച്ച് സംബന്ധിച്ചായിരുന്നാലും അല്ലാതെ കേരളത്തിലുടനീളം സംബന്ധിച്ചിരുന്നാലും നിരവധി ക്യാമ്പസുകളിൽ ഈ SFI നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ട് അവർക്ക് കൃത്യമായിട്ട് കമ്മീഷനോട് കൂടിയിട്ടാണ് ഈ മദ്യ മയക്കുമരുന്ന് മാഫിയകൾ പ്രവർത്തിക്കുന്നത്. ക്യാമ്പസിനുള്ളിൽ വ്യാപകമായിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ കൂടിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിലേക്കകത്ത് മയക്കുമരുന്നിൻ്റെ ലഭ്യത എത്തുന്നതിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാന്നുള്ളൂ ഇതിൻ്റെ ഒക്കെ പിന്നെ ലക്ഷ്യം. അങ്ങനെ ഒരു തലമുറയെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കിക്കൊണ്ട് അവരെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഏൽപ്പിച്ച്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ധനുഷ്യ ITയിൽ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന സംഭവം, അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഏൽപ്പിച്ച് അവരെ അക്രമത്തിന് വേണ്ടിയിട്ട് വിടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമാണ് SFI കാലാകാലങ്ങളായിട്ട് ഇപ്പോഴും ക്യാമ്പസുകൾക്കിടയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ABPയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ABPയെ സംബന്ധിച്ച് ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മെഡിവിഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. കലാരംഗത്തുള്ള വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ കലാമഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ആയുർവേദ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാർത്ഥികൾ ജിജ്ഞാസ എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോം ഉണ്ട്. സ്റ്റുഡൻസ് ഫോർ സേവന പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ KL എന്ന് പറഞ്ഞിട്ട് കായിക രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ, അങ്ങനെ എല്ലാ രീതിയിലുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുപോവുക, അവരെ സമൂഹത്തിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇപ്പം നമുക്കറിയാം തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കും, അവരെല്ലാം ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നത്, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നത്. പക്ഷേ ABP ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഉന്നമനം കൈവരിച്ചുകൊണ്ട് ഈ രാജ്യത്തിനുതകുന്ന ആൾക്കാരായിരിക്കണം. ഇപ്പോൾ എല്ലാ സർവ്വമേഖല, ഇപ്പോൾ വനവാസി മേഖല ആയിരുന്നാലും ശരി, രാജ്യത്തിൻ്റെ സകല മേഖലകളിൽ ABPക്കാർ സേവന സന്നദ്ധരായിട്ട് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസം ഈ രാജ്യത്തിൻ്റെ നല്ല പുരോഗതിക്കായിട്ട് ഉപയോഗിക്കണമെന്ന കാഴ്ചപ്പാടാണ്. അല്ലാതെ ഇപ്പോൾ ആയുധമെടുത്തുകൊണ്ട് എതിരാളിയെ കൊന്ന് മുന്നേറണമെന്നുള്ള കാഴ്ചപ്പാടല്ല. അതുകൊണ്ടാണ് ക്യാമ്പസുകളെല്ലാം ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങി, ക്യാമ്പസുകളെല്ലാം ഒരു മാറ്റം ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പല ക്യാമ്പസുകളിലും ABP അതിൻ്റേതായിട്ടുള്ള മാറ്റത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. നിരവധി ക്യാമ്പസുകളിൽ ഇപ്പോൾ ABP യൂണിറ്റ് പുതുതായിട്ട് രൂപീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ടേയിരിക്കും. സംസ്കൃത കോളേജ് നമുക്കറിയാം മഞ്ചൂരി സംസ്കൃത കോളേജിനെ സംബന്ധിച്ച് ഒരു സമയത്ത് ഓർമ്മ ശരിയാണെങ്കിൽ ആ AKG സെൻറ്ററിൻ്റെ സമീപ പ്രദേശത്തായിട്ടുള്ള ഒരു പാർട്ടി ഗ്രാമമാണ് ഈ വഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലം. മഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധിയായിട്ടുള്ള പാർട്ടി ഗുണ്ടകളെ CPM വളർത്തിക്കൊണ്ടിരുന്ന ആ സ്ഥലത്ത് അവിടെ ഒരു ക്യാമ്പസ് ഉണ്ട്.
മഞ്ജൂരി സംസ്കൃത കാലടി സംസ്കൃത കോളേജിൻ്റെ പ്രാദേശിക കേന്ദ്രമായിട്ടുള്ള മഞ്ജൂരി സംസ്കൃത കോളേജ്. അപ്പോൾ അവിടെ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു വിദ്യാർത്ഥി സംഘടന ഇല്ലായിരുന്നു. എസ് എഫ് ഐക്കാർ സ്വാതന്ത്ര്യം സോഷ്യലിസം ജനാധിപത്യം എന്നൊരു കൊടി കെട്ടി വെച്ചിട്ട് എസ് എഫ് ഐക്കാരുടെ പരിപാടിക്ക് മാത്രം സെക്രട്ടേറിയറ്റിൽ പരിപാടി വരുമ്പോൾ വിദ്യാർത്ഥികളെ മുഴുവനായിട്ട് ഇറങ്ങിക്കൊണ്ടുപോവുക, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ അവിടെ നിന്ന് കൊണ്ടുപോവുക, ഇടതുപക്ഷ ആൾക്കാരുടെ റാലിക്കും പ്രകടനത്തിനും പരിപാടിക്കും എല്ലാം ആളെ കൊണ്ടുപോകാനുള്ള ഒരു കേന്ദ്രം മാത്രമായിട്ട് അതിനെ കണ്ടുവച്ചു. കലാലയം എന്ന ക്യാമ്പസ് എന്നുള്ളൊരു വികാരം ആ വിദ്യാർത്ഥികൾക്കോ അവരുടെ ആവശ്യങ്ങൾക്കോ ഒന്നും പ്രാധാന്യമില്ലാതെ നടന്നുകൊണ്ട സമയത്താണ് നാല് പേര് ആ ക്യാമ്പസിലേക്ക് യൂണിറ്റ് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറായി വരികയും അവരെ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിഭീകരമായിട്ട് മർദ്ദിച്ച് അവശരാക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ പിന്നോട്ട് പോയിട്ടില്ല. എസ് എഫ് ഐക്കാരെ പോലെ ആ ഒരു കാര്യത്തിൽ എ ബി പിക്കാരെല്ലാ കാലത്തും ഇത്ര തന്നെ പ്രതിസന്ധി ഉണ്ടായിരുന്നവർ പിന്നോട്ട് പോയിട്ടില്ല. ആ സമയത്ത് അവർ പുറകോട്ട് പോകാതെ യൂണിറ്റ് രൂപീകരണമായിട്ട് മുന്നോട്ട് വരികയും തൊട്ടടുത്ത ഇലക്ഷന് ആ ക്യാമ്പസ് മാറി ചിന്തിക്കുകയും ഒരു സീറ്റ് ആദ്യമായിട്ട് നേടി. അതായത് എസ് എഫ് ഐ അത്രയും കാലം കൊണ്ടു നടന്ന് അവരുടെ കോട്ടയിൽ അവരുടെ സ്ഥലത്ത് അവിടെ ഒരു ആൽമരച്ചൂടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ മുണ്ടെടുത്തുകൊണ്ടോ രാഗി കെട്ടിക്കൊണ്ടോ എ ബി പിയുടെ ഒരു ബാഗൊക്കെ ധരിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ മർദ്ദനം ഉറപ്പായിരുന്നു. അവിടെ സി എ ടുവിൻ്റെ ഷെഡും കാര്യങ്ങളും അങ്ങനെ ആ ഒരു സംവിധാനത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. ഇന്ന് ആ സ്ഥലമേ മാറി, അതിൽ നിന്നും ഒരു 500 മീറ്റർ മാറി നിന്ന് എ ബി പിയുടെ സംസ്ഥാന കാര്യാലയം അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ സമാധാന അന്തരീക്ഷം വരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പസിൻ്റെ എ ബി പിയുടെ പ്രവർത്തനം സഹായകമായി. അതുപോലെയാണ് പല സ്ഥലങ്ങളിൽ ഇപ്പം ആയുധശേഖരം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം യൂണിവേഴ്സിറ്റി കോളേജ് കണ്ടാണ്. അപ്പം അവർ മാത്രം എസ് എഫ് ഐ മാത്രം ഉണ്ടെങ്കിലും അവിടെ അക്രമമുണ്ട്, അവിടെ മദ്യവും മയക്കുമരുന്നും അവരുടെ മനസ്സിൽ ശരീരത്തിലായി കഴിഞ്ഞാൽ പിന്നെ അക്രമമാണ്. കൂടെ നിൽക്കുന്ന ആളിപ്പോൾ എസ് എഫ് ഐക്കാരനാണോ എ ബി പിക്കാരനാണോ നോക്കില്ല, കൂടെ ഉള്ള ആൾക്ക് വേണ്ടിയിട്ട് ആൾക്കെതിരായിട്ട് നമുക്ക് കണ്ടതാണല്ലോ, നെഞ്ചിൽ കത്തി കുത്തി ഇറക്കി കൊലപ്പെടുത്താൻ വേണ്ടി നോക്കിയ ദൃശ്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സംസ്കാരമാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ക്യാമ്പസുകൾക്ക് നൽകുന്നത്. മറിച്ച് എ ബി പി എന്ന് പറയുമ്പോൾ മറ്റൊരു സംസ്കാരം. ഇപ്പോൾ അധ്യാപകർക്ക് തന്നെ അറിയാം, അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള വലിയൊരു മാറ്റമാണ് എ ബി പി എല്ലാ കലാലയങ്ങളിലും ഉദ്ദേശിക്കുന്നത്. വെറുതെ ഈ പാർട്ടിയിലേക്ക് ആളെ കൂട്ടുക എന്നതല്ല എ ബി പി. ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. എ ബി പി ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വിദ്യാർത്ഥി സംഘടനയല്ല. പക്ഷേ അതിന് ഗുണവും ദോഷവും ഇല്ലേ? ഇപ്പോൾ ഈ എസ് എഫ് ഐയുടെ പിന്തുണ, എസ് എഫ് ഐക്ക് എസ് എഫ് ഐ കലാലയങ്ങളിൽ കാട്ടുന്ന അതിക്രമങ്ങൾക്ക് ഏറ്റവും വലിയ ഇന്ധനമാകുന്ന ഒരു രാഷ്ട്രീയ പിന്തുണയാണ്. ഭരണകക്ഷി എന്നുള്ള നിലയിലായാലും പ്രതിപക്ഷം എന്ന നിലയിലും സി പി ഐ എമ്മിൻ്റെ താങ്ങും തണലും ഇന്ന് എസ് എഫ് ഐക്കുണ്ട്. അതാണോ, അതൊരു പക്ഷേ അതാണോ ഈ അക്രമത്തിന് വഴിവെക്കുന്നത്? അല്ല, സ്വാഭാവികമായിട്ടായിരിക്കും അതൊക്കെ ഒരു ഘടകമാണ്. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിനേക്കാളും വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടാണ് സ്വാഭാവികമായിട്ട് എ ബി പിയുടെ പ്രവർത്തനം മുന്നോട്ട് വന്നിട്ടുള്ളത്. പല ഇത് പല ഇതിലും വലിയ പ്രശ്നങ്ങളും കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അക്രമങ്ങൾ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ തോത് വളരെയധികം കുറവാണ്. ഇപ്പോൾ സമീപ പ്രദേശങ്ങളിൽ വീണ്ടും അവരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അല്ല, നമ്മുടെ കലാലയ അക്രമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കേവലം ഒരു അടിപിടി മാത്രമല്ല, നിമിഷ നേരം കൊണ്ട് ആയുധങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന പ്രശ്നമായാലും അവിടെ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കലാലയത്തിലേക്ക് ആയുധങ്ങൾ എങ്ങനെ ഇത്ര വേഗം എത്തുന്നു എന്നുള്ളതാണ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ. ഈ ആയുധ നിർമ്മാണം, കലാലയങ്ങളിൽ തന്നെ ആയുധ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു, അതിന് അധ്യാപകരുടെ പിന്തുണ കിട്ടുന്നു, പോലീസ് കേസെടുക്കാൻ വൈകുന്നു എന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത്. ധനുവച്ചവരും ഐ ടി ഐയും അതെ, അവിടെ സംബന്ധിച്ചാണെങ്കിൽ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടാണ് നമുക്ക് ഈ വീഡിയോകളും സംഭവങ്ങളും പുറത്തു വന്നപ്പോഴാണ് കേരളത്തിൻ്റെ മനുഷ്യ മനസാക്ഷി ഞെട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരം ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ പോലീസ് തയ്യാറാണ്. ഇവിടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വലിയ രീതിയിലുള്ള പോലീസ് സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇന്നു മുതലാണ് പേരിനെങ്കിലും ഒരു അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ രീതിയിൽ വാർത്തയും സമൂഹത്തിൽ ചർച്ചയായപ്പോഴാണ് പോലീസ് തയ്യാറായത്. അവിടുത്തെ അധ്യാപകർ ഈ വാള് ഉണ്ടാക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ധനുവച്ച ഒരു ഐ ടിയിൽ കണ്ടതാണ്, എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ. അത് കണ്ടെത്തിയിട്ട് ഒരു നടപടിയും എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല.
നാം ആലോചിക്കേണ്ടത് വലിയൊരു ഇപ്പോൾ ഇന്ത്യയുടെ ജുഡീഷ്യറി സംവിധാനം വെച്ചാണെങ്കിൽ ആംസ് ആക്ട് ഉൾപ്പെടെയുള്ളവ എടുത്ത് നോൺ വയലബിളായിട്ട് ഒരാളെ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വലിയൊരു കുറ്റം ചെയ്ത വിദ്യാർത്ഥികളെ, ഇപ്പോൾ വിദ്യാർത്ഥികൾ ഒന്ന പരിഗണന, ഒരു പൗരനെ സംരക്ഷിച്ച് വിടുന്ന ഒരു അധ്യാപകനെയാണ് കണ്ടത്. അയാൾ ഇപ്പം അയാളിപ്പോൾ സംരക്ഷിക്കുന്നത് SFI-ക്കാർക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ CPM-മാർക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇടതുപക്ഷ അധ്യാപക SFI-യുടെ അധ്യാപകർ സ്വാഭാവികമായിട്ട് ആ ഒരു സംവിധാനത്തിലായിരിക്കും. പക്ഷേ ഈ വിദ്യാർത്ഥി പഠിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് SFI കൊടുക്കുന്ന സന്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അക്രമകാരി കൂടിയിട്ട് ഈ സമൂഹത്തിലുണ്ടാകുകയാണ്. അയാൾ വീണ്ടും ഈ മേഖലയിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ആയുധങ്ങൾ ഇപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും ഉൾപ്പെടെ ഈ വൻ രീതിയിലുള്ള ആയുധ ശേഖരങ്ങൾ വലിയൊരു പ്രശ്നം വന്നപ്പോഴാണ് ബാക്കിയുള്ളവർ കണ്ടത്. അതുപോലെ SFI-യുടെ പല ഏകാധിപത്യ ക്യാമ്പസുകളിലും അക്രമം വരുമ്പോൾ നിമിഷ നേരം കൊണ്ട് ആയുധങ്ങളൊക്കെ എത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാണ്. അപ്പോൾ അധികാരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇപ്പം നിരവധി SFI നേതാക്കളെ ഇപ്പോൾ സമീപ പ്രദേശത്തിന് SFI-യുടെ ഒരു മുൻ സംസ്ഥാന സമിതി അംഗത്തിനെ അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നായിട്ടുള്ള MDMA ഉപയോഗിച്ചുകൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സമൂഹത്തിന് SFI കൊടുക്കുന്നത് ഒന്നെങ്കിൽ ആയുധം ഉണ്ടാക്കാനുള്ള ഒരു മാതൃക, ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് മലിനമസമാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ്. ആ ഒരു മാതൃകയല്ല ABP ഒരു കാലത്തും ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള മാറ്റമല്ല സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഉദ്ദേശിക്കുന്നത്. ABP ഉദ്ദേശിച്ച സമൂഹ മേഖലയിൽ ഇപ്പം ഒരു ABP-ക്കാരൻ പഠിച്ച് സമൂഹത്തിലൊരു നല്ല ഡോക്ടറാവണം, നല്ലൊരു വക്കീലാവണം, നല്ലൊരു വ്യക്തിയാവണം, ദേശീയതയിലൂന്ന കാഴ്ചപ്പാടിലൂടെ ഈ നാടിനെ നയിക്കാൻ പ്രാപ്തരാകുന്ന വിദ്യാർത്ഥികളായിട്ട് വരണം എന്ന കാഴ്ചപ്പാടാണ്. അല്ലാതെ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്ന, വ്യക്തികളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കൂട്ടത്തിലെ ആൾക്കാരാവുക എന്ന കാഴ്ചപ്പാടല്ല ABP മുന്നോട്ട് വയ്ക്കുന്നത്. അതാ ഈ ധനുചൂരം ITI-യിലെ ആയുധ നിർമ്മാണം, അത് SFI-ക്ക് ലഭിക്കുന്ന വിവിധ പിന്തുണകൾ അതിനെ വിളിച്ചോതുന്നതാണ്. കാരണം അധ്യാപക സംഘടനകളിൽ പ്രബലമായിട്ടുള്ളതും ഇടതുപക്ഷ അധ്യാപക സംഘടനകളാണ്. അവർക്ക് ക്യാമ്പസിനുള്ളിൽ തന്നെ ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ പിന്തുണ ലഭിക്കുന്നു. രണ്ടാമത് ഈ ഈ അതേ ധനുവച്ചേരം ITയുടെ സമീപ പ്രദേശത്ത് തന്നെയാണ് കീഴാറൂര് സരസ്വതി വിദ്യാലയം. അവിടെ ഡെമോ വാൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആംസ് ആക്ടിന് കേസെടുക്കുന്നു. പ്രിൻസിപ്പൽ, വനിതയായ പ്രിൻസിപ്പലിനെ പോലും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ഈ കുട്ടികളെ ആയുധ നിർമ്മാണത്തിന് സൂപ്പർവൈസ് ചെയ്യുകയും അവരെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഒഴിച്ച് മാറ്റി നിർത്തുകയും ചെയ്ത അധ്യാപകനെതിരെ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു പിന്തുണയല്ലേ നമ്മൾ സത്യത്തിൽ അവസാനിപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടും കൃത്യമായിട്ട് ധനുചുരം മേഖലയിൽ IHRD ക്യാമ്പസുണ്ട്. SFI മാത്രമുള്ള IHRD ക്യാമ്പസിൽ നിരന്തരമായിട്ട് ഈ ആയുധം ഉണ്ടാക്കുന്നതിൻ്റെയും ഒരാഴ്ച മുൻപ് അവിടെ അതുവഴി വരുന്ന ABP-ക്കാർ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അക്രമം ഉണ്ടായിട്ട് അതിനെ ഒരു ABP-ക്കാരൻ നമ്മുടെ യോഗാദിനത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് NCC വോളണ്ടിയറാണ് അദ്ദേഹം, നടന്നു വന്ന സമയത്ത് ഗൗതം എന്ന് പറഞ്ഞിട്ട് IHRD ക്യാമ്പസിലെ ഒരു വ്യക്തി, പുള്ളി SFI-യുടെ നേതാവാണ്, മുൻപ് MDMA ആക്റ്റിൽ മയക്കുമരുന്ന് ഉപയോഗത്തിന് അകത്ത് കിടന്ന ആളാണ്. അതാണ് ഇങ്ങനത്തെ ഉദാഹരണമുള്ള ആൾക്കാരാണ് അവരുടെ നേതാക്കൾ. അപ്പോൾ അകത്ത് കിടന്നിട്ട് അയാൾ ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നു. മർദ്ദിച്ചിട്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന പോലീസുകാരെ ഉൾപ്പെടെ മർദ്ദിക്കുന്നു. ഇതിന് കേസെടുത്തിട്ട് അവസാനം ഗതിയില്ലാതെ പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാൾ റിമാൻഡിലാണ്. ഇപ്പോൾ റിമാൻഡിലാണ്. ഇത് ഈ സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ആയുധ നിർമ്മാണം ITI ക്യാമ്പസിൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവർ IHRD ക്യാമ്പസ് ചെറിയ ക്യാമ്പസാണ് സ്വാഭാവികമായിട്ടും, അവിടെ നിന്നും ധനുവച്ചോര ITI-യിൽ പോയിട്ടാണ് പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. ഈ നമ്മുടെ ധനുവച്ചുരം കോളേജിലെ ABP പ്രവർത്തകരെ അപായപ്പെടുത്തുവാനും മറ്റും കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുന്ന കേന്ദ്രം പുറത്തുനിന്ന് CPM-ൻ്റെ വലിയ രീതിയിലുള്ള നേതാക്കളും നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറമായിട്ടുള്ള ലീഡർഷിപ്പ് നേതാക്കൾ അവിടെ ഡയറക്റ്റ് ഒരു വിഷയം വരുമ്പോൾ അവിടെ എത്തി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ITI എന്ന് പറയുന്നത് കേവലം ആയുധ നിർമ്മാണശാല മാത്രം, ഇവരുടെ ഗൂഢാലോചന കേന്ദ്രമായിട്ട് ധനുഷ്യ ITI മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് SFI മാത്രമുള്ള പല ക്യാമ്പസുകളിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ക്യാമ്പസിൻ്റെ അവസ്ഥ നമ്മൾ അറിഞ്ഞുള്ളൂ. നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒരു സാഹചര്യം കേട്ടപ്പോഴാണ് ആ കഥ അറിഞ്ഞത്. ഇന്നിപ്പോൾ ധനുഷ്യ ITയിലെ സംവിധാന കഥ കേട്ടപ്പോൾ അടുത്തൊരു സാഹചര്യം അറിഞ്ഞു. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും
എസ് എഫ് ഐ മാത്രം ഭരിക്കുന്ന ഏകാധിപത്യ ക്യാമ്പസുകളിൽ നിന്നും പല രീതിയിലുള്ള പലതരത്തിലുള്ള സമൂഹത്തിന് അനുകരിക്കാൻ പറ്റാത്ത മാതൃകകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ ആ സമൂഹത്തിൻ്റെ ഒരു പബ്ലിക് ന്യൂസൻസ് ആയി തന്നെ ഈ ധനുചുരം ഐ ടി ഐ മാറുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും അവസാനമായിട്ട് ഈ എ ബി വി പിയുടെ തിരുവനന്തപുരം ജില്ലയുടെ എങ്ങനെയാണ്, എത്ര ക്യാമ്പസുകളാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് സംഘടനാ സംവിധാനങ്ങൾ ഈ 74-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും വികസന സംഘടനാ വികാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഈ 75-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ, അമൃത മഹോത്സവം എന്നൊക്കെ പറയില്ലേ, 75-ാം വർഷത്തിലേക്ക് സംഘടന കടക്കുമ്പോൾ ആൾ ഇന്ത്യ തലത്തിൽ 1 കോടി മെമ്പർഷിപ്പ് ആണ് ലക്ഷ്യം. ആ സംവിധാനത്തിലേക്ക് എത്താനും ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിലൊട്ടായ തന്നെ 1 കോടി വൃക്ഷത്തൈകൾ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നടുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കേരള തലത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ മുഴുവൻ ക്യാമ്പസുകളിലും, കേരളത്തിൻ്റെ മുഴുവൻ ക്യാമ്പസുകളിലും യൂണിറ്റ് രൂപീകരിച്ച് പ്രാതിനിധ്യം നേടുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഈ 75-ാം വർഷത്തുണ്ട്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലും മുഴുവൻ ക്യാമ്പസുകളിലും, അത് എസ് എഫ് ഐയുടെ ഏതൊക്കെ രാവണൻ കോട്ടകളായിരുന്നാലും അവിടെയെല്ലാം കയറിപ്പറ്റി എ ബി വി പിയുടെ യൂണിറ്റ് രൂപീകരിക്കുക എന്ന വലിയൊരു ലക്ഷ്യം നമുക്ക് മുൻപിലുള്ള ഈ ഒരു വർഷത്തിലുണ്ട്. അപ്പോൾ അതാ സംഘടനാ തീരുമാനമാണ്, മുഴുവൻ ക്യാമ്പസുകളിലും മുഴുവൻ ഗ്രാമങ്ങളിലും യൂണിറ്റുകളും രൂപീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് എ ബി പി മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, എന്തായാലും ഇടത് രാഷ്ട്രീയം നേതൃത്വം നൽകുന്ന കേരളത്തിലെ കലാലയങ്ങൾ, ആ കലാലയങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മോട് ഈ വിവരങ്ങൾ പങ്കുവച്ച എ ബി വി പിയുടെ പ്രതിനിധി നമ്മോട് പറഞ്ഞു. കലാലയങ്ങളിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നു, ഐ ടി ഐ വർക്ക്ഷോപ്പുകളിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നു, അതിൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നു, ചിത്രങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. ആ നിലയിലേക്ക് ആയുധങ്ങൾ വിദ്യാക്ഷേത്രത്തിൽ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ തന്നെ പരസ്പരം കടികൂടുന്ന അടിപിടി കൂടുന്ന നിലയിലേക്ക് നമ്മുടെ കലാലയ രാഷ്ട്രീയം പോകുമ്പോൾ ദേശീയത മനസ്സിൽ സൂക്ഷിക്കാനും രാഷ്ട്രമാണ് ആദ്യം, എല്ലാത്തിനും അപ്പുറം രാഷ്ട്രമാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് മാതൃകാ പ്രവർത്തനം നടത്തുന്ന എ ബി വി പിക്കും അതിൻ്റെ പ്രവർത്തകർക്കും സ്ഥാപക ദിനത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.